സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഉപവാസം. ചപ്പാത്തിൽ പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് വണ്ടിപ്പെരിയാറിൽ കേരള കോൺഗ്രസ് ഉപവസിച്ചു. നേതാക്കളായ പി സി തോമസ്, മോൻസ് ജോസഫ് എം എൽ എ, കെ ഫ്രാൻസിസ് ജോർജ്, പ്രൊഫസർ എം ജെ ജേക്കബ്, മാത്യു സ്റ്റീഫൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉപവാസം നടന്നത്. ഉപവാസ സമരം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അതിവിദഗ്ധന്മാരായിട്ട് ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, ഡൽഹി ഐ ഐ ടിയിലെ ഡോക്ടർ ഹുസൈൻ, അദ്ദേഹം ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ച് പഠനം നടത്തി എന്ന് പറഞ്ഞ് മുല്ലപ്പെരിയാറിന്റെ വൃത്തി പ്രദേശത്തെ 48 മണിക്കൂറിനുള്ളിൽ 65 സെന്റിമീറ്റർ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്രയും മഴ പെയ്താൽ അവിടെ ശേഖരിക്കുന്ന വെള്ളം ഒഴുക്കിവിടാൻ വീട്ടിലേക്ക് കഴിയില്ല. തമിഴ്നാട്ടിലേക്ക് പരിമിതമായി മാത്രമേ വെള്ളം കൊണ്ടുപോകാൻ കഴിയൂ. ജലനിരപ്പ് ഉയർന്ന് 155 അടിയും കഴിഞ്ഞു. ഈ ഡാമിന്റെ മുകളിലൂടെ 11 അടി ഉയരത്തിൽ വെള്ളം ഒഴുകാനുള്ള സാധ്യത 10-11 മണിക്കൂർ ഒഴുകിയാല്. ഡൽഹി ഐ ഐ ടി വിദഗ്ധരുടെ റിപ്പോർട്ടാണ് ഡാമിന്റെ കാലപ്പഴക്കത്തേക്കാൾ ആശങ്ക ജനിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ 48 മണിക്കൂറിനുള്ളിൽ 65 സെന്റിമീറ്റർ മഴ പെയ്താൽ ഡാം കഴിഞ്ഞൊഴുകുമെന്നും ഗ്രാവിറ്റി ഡാമായ മുല്ലപ്പെരിയാർ തകരുമെന്നുമാണ് റിപ്പോർട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രദേശത്ത് സമാനമായ രീതിയിൽ മഴ പെയ്ത ചരിത്രമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന് സുരക്ഷയും തമിഴ്നാട് ജലവും എന്നതാണ് നയമെന്നും അദ്ദേഹം പറഞ്ഞു.